ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ നോക്കി വരുന്ന തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ പഠിക്കാൻ പോകുന്നത്. സ്വാതി തിരുനാളിനെ കുറിച്ചും ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നന്നായിട്ട് പഠിച്ച് പോകാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതി തിരുനാളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സ്വാതി തിരുനാളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നോക്കിപ്പോവാം. ഗർഭശ്രീമാൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ആര്? നമ്മുടെ സ്വാതി തിരുനാൾ. അപ്പോൾ സ്വാതി തിരുനാൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു, ഗർഭശ്രീമാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു, സംഗീതജ്ഞരിലെ രാജാവെന്നും രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നും ആരും അറിയപ്പെട്ടിരുന്നു, ഈ നമ്മുടെ സ്വാതി തിരുനാൾ അറിയപ്പെട്ടിരുന്നു. സ്വാതി തിരുനാൾ ജനിക്കുന്നത് ഏത് വർഷമാണ്? 1829 സ്വാതി തിരുനാൾ ജനിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ആരുടെ ഭരണകാലഘട്ടമായിരുന്നു? അത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടമായിരുന്നു. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ്. യഥാർത്ഥ പേര്, സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മ. രാമവർമ്മ എന്താണ് സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര്? തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ആര്? സ്വാതി തിരുനാൾ. 1834 തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിച്ചു. 1836 നമ്മുടെ തിരുവിതാംകൂറിൽ എന്ത് ചെയ്തു അദ്ദേഹം? ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. അപ്പോൾ ഗർഭശ്രീമാൻ, സംഗീതജ്ഞരെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ്. തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. യഥാർത്ഥ പേര് രാമവർമ്മ എന്നാണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരിയാണ്. 1834 തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചതും ആര് തന്നെയാണ്? സ്വാതി തിരുനാൾ തന്നെയാണ്. തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ് വകുപ്പ്, ജലസേചന വകുപ്പ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ് വകുപ്പും ജലസേചന വകുപ്പും ആരംഭിച്ചത് ആരാണ്? ഈ സ്വാതി തിരുനാളാണ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി. 1835 അദ്ദേഹം എന്ത് ചെയ്തു? ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. എന്താ ഈ ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്നത്? അതായത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നൊരാൾ, ഒരാൾ നമ്മുടെ തിരുവിതാംകൂറിലുള്ള വ്യക്തി എന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൈ ഉണ്ടെന്ന് തിളച്ച എണ്ണയിൽ മുക്കും. എന്നിട്ട് കൈ പൊള്ളിയില്ല എങ്കിൽ ഇദ്ദേഹം തെറ്റുകാരനല്ല എന്നും, കൈ പൊള്ളിയാൽ ഇദ്ദേഹം തെറ്റുകാരനാണ് എന്നാണ് ആ സമയത്ത് വിധിച്ചിരുന്നത്. ആ ഒരു രീതിയാണ് നമ്മുടെ ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്നത്. എന്തൊരു തമാശയാണ്, ശരിക്കും തമാശയുള്ള കാര്യമല്ലേ? ഏതൊരു ആളുടെ കൈ പിടിച്ച് വെളിച്ചെണ്ണി മുക്കിയാൽ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും കൈ തീർച്ചയായിട്ടും പൊള്ളും. പക്ഷേ അങ്ങനെ ഒരു മണ്ഡലമൊക്കെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ ആ ഒരു ശുചീന്ദ്രൻ കൈമുക്കിനെ 1835 നിർത്തലാക്കിയ വ്യക്തിയാണ് ആര്? നമ്മുടെ സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ ആദ്യമായി ജനസംഖ്യ കണക്കെടുപ്പ് നടത്തിയ രാജാവ്. 1834 ആദ്യമായിട്ട് തിരുവിതാംകൂർ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത് നടത്തിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. പെറ്റി സിവിൽ കേസുകൾ പോലീസ് കേസുകളും തീർപ്പിലാക്കാൻ തിരുവിതാംകൂറിൽ മുനിസിപ്പ് കോടതികൾ സ്ഥാപിച്ച ഭരണാധികാരിയാണ് ആര്? സ്വാതി തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂർ എഞ്ചിനീയറിംഗ് വകുപ്പ്, ജലസേചന വകുപ്പ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി, ശുചീന്ദ്രൻ കൈമുക്ക് 1835 നിർത്തലാക്കിയ ഭരണാധികാരി, തിരുവിതാംകൂറിൽ ആദ്യമായി ജനസംഖ്യ കണക്കെടുപ്പ് 1836 നടത്തിയ ഭരണാധികാരി, പെറ്റി കേസുകൾ പോലീസ് കേസുകൾ തീർപ്പിലാക്കാൻ തിരുവിതാംകൂർ മുനിസിപ്പ് കോടതികൾ സ്ഥാപിച്ചതുമായിട്ട് തന്നെയാണ് നമ്മുടെ സ്വാതി തിരുനാൾ തന്നെയാണ്. ഭരണസൗകര്യത്തിനായി ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി. ഭരണസൗകര്യത്തിനായി അദ്ദേഹം എന്ത് ചെയ്തു? ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് രണ്ട് പ്രധാനപ്പെട്ട ദിവാൻമാരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? കൃഷ്ണറാവും സുബനന്ദയും. സുബനന്ദ, കൃഷ്ണറാവു എന്ന് പറയുന്ന രണ്ട് ദിവാൻമാരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. സ്വാതി തിരുനാളിൻ്റെ ബ്രിട്ടീഷ് റെസിഡൻസ് ആയിരുന്നു കല്ലൻ സായിപ്പ്. കല്ലൻ സായിപ്പായിരുന്നു സ്വാതി തിരുനാളിൻ്റെ ബ്രിട്ടീഷ് റെസിഡൻസ് എന്ന് പറയുന്നത്. സൈന്യത്തിന് നായർ പട്ടാളം എന്ന പേരിൽ സൈനിക വിഭാഗം രൂപീകരിച്ച ഭരണാധികാരി. സൈന്യത്തിന് നായർ വിഭാഗം എന്ന പേരിൽ, നായർ പട്ടാളം എന്ന പേരിൽ ഒരു സൈനിക വിഭാഗത്തെ ഈ സ്വാതി തിരുനാൾ നിയോഗിച്ചിരുന്നു. അപ്പോൾ ഭരണസൗകര്യത്തിനായി ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. രണ്ട് ദിവാൻമാരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആരൊക്കെ? ഒന്ന് കൃഷ്ണറാവു, മറ്റൊന്ന് സുബാനന്ദയും. സ്വാതി തിരുനാളിൻ്റെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്നു ആര്? കല്ലൻ സായിപ്പ് എന്ന് പറയുന്നത്. സൈന്യത്തിൽ നായർ പട്ടാളം എന്ന പേരിൽ സൈനിക വിഭാഗം രൂപീകരിച്ചത് ആര് തന്നെയാണ്? നമ്മുടെ സ്വാതി തിരുനാൾ തന്നെയാണ്.
ആദ്യമായി വാന നിരീക്ഷണശാല സ്ഥാപിച്ച ഭരണാധികാരി? തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വാന നിരീക്ഷണശാല സ്ഥാപിച്ച ഭരണാധികാരിയാണ് നമ്മുടെ സ്വാതി തിരുനാൾ. അതുപോലെ തിരുവനന്തപുരത്ത് വേറെ കുറേ കാര്യങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് നക്ഷത്ര ബംഗ്ലാവ്, ഗവൺമെൻറ് പ്രസ്, മൃഗശാല, കുതിരമാളിക, തൈക്കാട് ആശുപത്രി എന്നിവയൊക്കെ സ്ഥാപിച്ചതാരാണ്? ഈ സ്വാതി തിരുനാളാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ്, ഗവൺമെൻറ് പ്രസ്, മൃഗശാല, കുതിരമാളിക, തൈക്കാട് ആശുപത്രി എന്നിവയൊക്കെ സ്ഥാപിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. 1829 തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചു. 1829 അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരത്ത് സ്ഥാപിക്കുകയുണ്ടായി. 20 പരം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അദ്ദേഹം. അപ്പോൾ സ്വാതി തിരുനാളിന് 20-ൽ അധികം ഭാഷകൾ അറിയായിരുന്നു. 20-ൽ അധികം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന സമർത്ഥനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ആര്? സ്വാതി തിരുനാൾ. അപ്പോൾ തിരുവനന്തപുരത്ത് ആദ്യത്തെ വാനനിരീക്ഷണശാല സ്ഥാപിച്ച ഭരണാധികാരിയാണ് തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ്, ഗവൺമെൻറ് പ്രസ്, മൃഗശാല, കുതിരമാളിക, തൈക്കാട് ആശുപത്രി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരിയാണ്. 1829 തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച ഭരണാധികാരി, 20 പരം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിമാര് തന്നെയാണ് സ്വാതി തിരുനാൾ തന്നെയാണ്. ആസ്ഥാന കവി, ഈ നമ്മുടെ സ്വാതി തിരുനാളിൻ്റെ സദസ്സിലുണ്ടായിരുന്ന ആസ്ഥാന കവിയാണ് ആര്? ഇരിയമ്മൻ തമ്പി. ഇരിയമ്മൻ സ്വാതി തിരുനാളിൻ്റെ സ്വാതി തിരുനാളിൻ്റെ സദസ്സിലുണ്ടായിരുന്ന ആസ്ഥാന കവിയാണ് ഇരയിമ്മൻ തമ്പി എന്ന് പറയുന്നത്. ഇരയിമ്മൻ തമ്പിയാണ് ഓമന തിങ്കൾ കിടാവോ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള താരാട്ടുപാട്ട് രചിച്ചിരിക്കുന്നത്. അപ്പോൾ ആസ്ഥാന കവി ഇരയിമ്മൻ തമ്പിയായിരുന്നു അദ്ദേഹം. നമ്മുടെ ആരുടെ സദസ്സിലുണ്ടായിരുന്നതാണ്? സ്വാതി തിരുനാളിൻ്റെ സദസ്സിലുണ്ടായിരുന്ന കവിയായിരുന്നു. ഓമന തിങ്കൾ കിടാവോ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള താരാട്ടുപാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഓമൻ തിങ്കൾ കിടാവ് എന്ന താരാട്ടുപാട്ട് രചിച്ചിരിക്കുന്ന ഭാഗമാണ് നീലാംബരി. നീലാംബരി എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ഒരു ഗാനം അല്ലെങ്കിൽ ഒരു താരാട്ടുപാട്ട് രചിച്ചിരിക്കുന്നത്. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായ തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. കർണാടക സംഗീതത്തിലും വീണ വായനയിലും വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നൊരു ഭരണാധികാരിയാണ് ആര്? നമ്മുടെ സ്വാതി തിരുനാൾ. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വളർന്നു വന്ന കലാരൂപമാണ് മോഹിനിയാട്ടം. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വളരെയധികം വളർന്നു വന്നൊരു കലാരൂപം ഏതാണ്? അത് മോഹിനിയാട്ടമാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവ്. 1988 അദ്ദേഹം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവാണ് ആര്? സ്വാതി തിരുനാൾ. അപ്പോൾ ആസ്ഥാന കവി ഇരയിമ്മൻ തമ്പിയായിരുന്നു. ഓമൻ തിങ്കൾ കിടാവോ എന്ന പ്രശസ്തമായിട്ടുള്ള താരാട്ടുപാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഈ ഓമൻ തിങ്കൾ കിടാവോ എന്ന് പറയുന്ന ഈ താരാട്ടുപാട്ട് രചിച്ചിരിക്കുന്ന ഭാഗം നീലാംബരിയാണ്. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ആര്? ഈ സ്വാതി തിരുനാൾ. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വളർന്നു വന്ന കലാരൂപം ഏതാണ്? അത് മോഹിനിയാട്ടമാണ്. തപാൽ സ്റ്റാമ്പ് പ്രതീക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവുമാർ തന്നെയാണ്? നമ്മുടെ സ്വാതി തിരുനാൾ തന്നെയാണ്.